മീഡിയ സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് ഇത്രയും തുക വെച്ച് മാറിയിരിക്കുന്നു എന്നുള്ള അവരുടെ കമ്പനിയോ അവരോ കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ വ്യക്തിപരമായോ കമ്പനി എന്നുള്ള നിലയിൽ എക്സാലോജി കമ്പനിയോ ഒരു സർവീസും സി എം ആർ എൽ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് ഈ ഇന്റർീം സെറ്റിൽമെൻറ്റ് ബോർഡ് നടത്തിയ പരിശോധനയിലും അവർ നടത്തിയ അന്വേഷണത്തിലും സി എം ആർ എൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കൊരു സർവീസും ഇല്ല, ഞങ്ങൾക്ക് ഇവിടെയുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് അല്ല എക്സാലോജിക്ക് എന്നുള്ളത്, ഞങ്ങളുടെ ഇവിടെയുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ വരുന്നാൽ ഞങ്ങൾ വേറെ ആളുകളാണ് ചെയ്യുന്നത്, അപ്പോൾ അവരല്ല ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഒരു തെറ്റായ രീതിയിൽ കൈമാറിയ ഒരു തുക ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ എഗ്രിമെൻ്റാണ് എക്സാലോജി കമ്പനിയും അതുപോലെ സി എം ആർ എൽ കമ്പനിയും തമ്മിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയാണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ഇന്ന് കൂടിയുള്ള അസംബ്ലി, അപ്പോൾ അസംബ്ലിയിൽ റൂൾ 50 സാധാരണ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊണ്ടുവരാൻ, റൂൾ 50 ഇത് നിൽക്കില്ല. അഴിമതി ആരോപണങ്ങൾ അഴിമതി ആരോപണമായിട്ട് തന്നെ എഴുതി കൊടുത്ത് ഉന്നയിക്കപ്പെടേണ്ട ആണ്, മനസ്സിലായില്ല. അല്ല, വിമുഖത എന്ന് പറയുന്നത് ഞാൻ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് വൈമുഖ്യമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അഴിമതിയാണ്, ഗുരുതരമായ അഴിമതിയാണ്, ഇത് അഴിമതി ആരോപണമായിട്ടാണ് ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറയൂ. നിങ്ങൾ പറയുന്നത് പോലെയല്ലല്ലോ സംസാരിക്കും, നിങ്ങളല്ലല്ലോ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയല്ലേ ഞങ്ങളുടെ സബ്ജക്റ്റ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ രാവിലെ നിങ്ങളോട് വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങളുടെ സബ്ജക്റ്റ് തീരുമാനിക്കാൻ പറ്റുമോ? ഓരോ വിഷയവും അവതരിപ്പിക്കുന്നതിന് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഇന്ന് അതായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കത് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടില്ല, അത് അവതരിപ്പിക്കാൻ പാടില്ല നിയമമനുസരിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുകൂടി അവതരിപ്പിക്കപ്പെടാൻ പറ്റാതെ ഞങ്ങൾക്ക് പോകുമായിരുന്നു. പിന്നെ ഞങ്ങളൊരു സഫിഷ്യൻ്റായിട്ട് അവതരിപ്പിക്കേണ്ട വിഷയമാണോ ഇത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിമുഖതയ്ക്ക് പകരം നിസ്സാരവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വിഷയം. അപ്പോൾ ഓരോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം താനൂർ കസ്റ്റഡി മരണം ഞങ്ങൾ ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് നിങ്ങളല്ലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനല്ലേ നിങ്ങൾ താനൂര് കേസ് എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? എസ് പി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നേരിട്ട് വിളിച്ചത് കൊണ്ടാണോ? എസ് പി ആയിട്ട് ധാരണ ഉണ്ടാക്കിയതാണോ? പോലീസായിട്ട് അത് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, ഇന്ന് ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ കുറേ കൂടി തെളിവുകൾ വരാനുണ്ട്. കൃത്യമായി ചാടി വീണ് കസ്റ്റഡി മരണമാണെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമല്ല ഞങ്ങളുടെ. ഞങ്ങൾക്ക് അതിൻ്റെ എവിഡൻസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ രാസപരിശോധന ബലമോ വന്നാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഗുരുതരമായ ഫൈൻഡിങ് ആണ്. അപ്പോൾ അത് അന്ന് നിങ്ങൾ അത് അവതരിപ്പിക്കാത്തതിനായിരുന്നു നിങ്ങളുടെ വിഷമം. അപ്പം ഞങ്ങളുടെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതും ഞങ്ങൾ വിഷയം കൊണ്ടുവരുന്നതും തീരുമാനിക്കുന്നതും മാധ്യമങ്ങളല്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരാൾ അല്ലല്ല, അഴിമതി ആരോപണം റൂൾ 50 ഉന്നയിക്കാൻ പറ്റില്ല. അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള പ്രൊവിഷൻ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ വേറെ ഉണ്ട്, അത് നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ റൂൾസ് ഓഫ് പ്രൊസീജിയർ വെച്ച് നമ്മളത് ഉന്നയിക്കും. അല്ല, ചെയ്യാൻ പറ്റില്ല, നമുക്ക് അനുമതി കിട്ടില്ല. ഇന്ന് ഏറ്റവും അവസാന ദിവസമാണ്. ഒരാൾ പറ, ഒരാളെ അല്ല, സഭയിൽ ഉന്നയിക്കണേ എങ്ങനെ? ഇന്നലെ ഉന്നയിക്കാൻ പറ്റുമോ ഈ വിഷയം? ഇന്നലെ ബില്ലുകളുടെ ചർച്ചയല്ലേ, നോട്ടീസ് ബില്ലുകളുടെ ചർച്ചയല്ലേ ഇത് പറയുന്നത്? നിങ്ങളൊക്കെ പറയും, ഞങ്ങളാരും പറയും. അല്ലല്ല, ഇന്നും ബില്ലിന്റെ ചർച്ചയാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടേ, ഞാൻ അദ്ദേഹം ചോദിച്ചാലും മറുപടി പറയട്ടെ, ഞങ്ങൾ അത് മറുപടി പറയട്ടെ. അത് ഇന്നലെ ഉന്നയിക്കാൻ പറ്റുമോ? ഇന്നലെ ഇന്നലെ രാവിലത്തെ മലയാള മനോരമ പത്രത്തിലാണ് ഈ വാർത്ത വന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ, അപ്പോഴേക്കും രാവിലെ പത്രം വരുമ്പോഴേക്കും ഇന്നലത്തെ സബ്ജക്റ്റിന് നോട്ടീസ് കൊടുത്തു കഴിയില്ലേ നേരത്തെ അടിയന്തര പ്രമേയത്തിന്? പിന്നെ ഇന്നാണ്, അപ്പോൾ അടിയന്തര പ്രമേയം നടത്താൻ പറ്റുമോ? ഞങ്ങൾക്ക് ഈ രണ്ട് വിഷയം ഉണ്ടായിരുന്നു, ഞങ്ങൾ നോക്കി. ഇതിൽ ഞങ്ങൾ റൂൾ 50 കൊടുത്താൽ അപ്പർ റിജക്റ്റ് ചെയ്യും, ഞങ്ങളുടെ അഴിമതി ആരോപണമാണ്. അഴിമതിയാണ് അഴിമതി കുറിച്ച് ഉന്നയിക്കാൻ വേറെ പ്രൊവിഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ പറയേണ്ട എന്താ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഒരു ഫൈൻഡിങ്ങാണ് ഇത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ്ങാണ്.
ആ ഫൈൻഡിങ്ങിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് പണം ഉണ്ടാക്കിയിരിക്കുന്നു, അഴിമതി നടത്തിയിരിക്കുന്നു. അതല്ലേ ആരോപണം? അഴിമതിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്നതിൽ അഴിമതിയാണ്. അത് ഒരു കാരണവശാലും റൂൾ 50 കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഒരു വിഷയവും പറയാൻ പറ്റാതെ ഞങ്ങൾ പോകുന്നതിന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ തന്നെ KPCC പ്രസിഡന്റ് KPCCയുടെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. CLP യിലെ MLA അല്ലല്ലോ തീരുമാനിക്കുന്നത്, UDF പാർലമെന്ററി പാർട്ടി ആണ് തീരുമാനിക്കുന്നത്, UDF ലീഡേഴ്സാണ് തീരുമാനിക്കുന്നത് ഏത് വിഷയം എപ്പോൾ എങ്ങനെ പറയുമോ.